ओके अदर रेडी रेडी हां हां പുതിയ വണ്ടിയാലോ പുള്ളി പരിചയപ്പെടുത്തില്ലാണോ കോവിഡിനിടയിൽ ഇടുക്കിയിൽ നടന്ന ബെല്ലി ഡാൻസിന്റെ വാർത്ത ആരും മറന്നിട്ടുണ്ടാവില്ല. ആ സംഭവത്തിലെ വിവാദ വ്യവസായിയുടെ അടുത്ത തോന്നിവാസമാണിത്. തണ്ണിക്കോട്ട് ഗ്രാനൈറ്റ്സ് ഉടമ റോയ് കുര്യൻ പുതിയ കാറും ലോറികളും വാങ്ങിയതിന്റെ ആഘോഷമാണിത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കോതമംഗലത്തായിരുന്നു സംഭവം. ആദ്യം വാഹനങ്ങളെ അണിനിരത്തി ഭൂതത്താങ്കെട്ട് അണക്കെട്ടിന് സമീപത്ത് ഫോട്ടോഷൂട്ട് നടത്തി. തുടർന്നായിരുന്നു വാഹനങ്ങൾ നാട്ടുകാരെ കാണിക്കാനായി ഭൂതത്താങ്കെട്ടിൽ നിന്ന് കോതമംഗലം വരെ റോഡ് ഷോ നടത്തിയത്. മുമ്പിൽ ബെൻസുകാറും പിന്നിൽ ലോറികളും കാറിന്റെ മുകളിൽ റോയ് കുര്യനും. അങ്ങനെ റോഡ് ഷോ കോതമംഗലം ടൗണിലെത്തി. ടൗണിലൂടെയും ഈ തോന്നിവാസം തുടർന്നു. അപ്പോഴേക്കും പോലീസ് വിവരമറിഞ്ഞെത്തി വാഹനങ്ങൾ തടഞ്ഞു. റോയ് കുര്യനെതിരെയും ഡ്രൈവർമാർക്കെതിരെയും കേസെടുത്തു. അപകടകരമായി വാഹനം ഓടിക്കൽ, കോവിഡ് ചട്ടങ്ങൾ ലംഘിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് തണ്ണിക്കോട്ട് മെറ്റൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിശാപാർട്ടിയും ബെല്ലി ഡാൻസും റോയ് കുര്യൻ നടത്തിയത്. കോവിഡ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ലക്ഷങ്ങൾ ഒഴുക്കിയായിരുന്നു ഈ പരിപാടി. സംഭവം വിവാദമായതോടെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തുമാകാമെന്നത് അടിവരയിടുന്ന സംഭവമാണിത്. പണക്കൊഴുപ്പിന്റെ ഹുങ്കിലാണ് കോവിഡിൽ കേരളം വിറച്ചു നിൽക്കുമ്പോൾ തന്നെ ബെല്ലി ഡാൻസും മറ്റും ഇയാൾ നടത്തിയത്. അന്നത്തെ ഇതിനേക്കാൾ സ്ഥിതി ഏറെ വഷളായി നിൽക്കുന്ന അവസരമാണിത്. അതിനിടെയാണ് കാറിന് മുകളിൽ കയറി ലോറികളെ അകമ്പടിയാക്കി അടുത്ത കോപ്രായം ഇയാൾ നടത്തുന്നത്. ഈ രണ്ട് ആഘോഷവും പ്രകൃതിയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് കൂടി ഓർക്കണം. പണം മാത്രമല്ല റോയ് കുര്യനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിന്തുണയും പണവും ചേർന്നപ്പോഴാണ് തനിക്ക് എന്തുമാകാമെന്ന ചിന്ത റോയ്ക്ക് വന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഭ്രാന്ത് തന്നെയാണ്, പണവും അധികാര പിന്തുണയും ചേരുമ്പോഴുള്ള ഭ്രാന്ത്.